ഇന്ന് നാട് നം സന്തോഷിക്കുന്നൊരു ദിവസമാണ് കാരണം നമുക്ക് ഏറ്റവും പുതുപുത്തനായിട്ടുള്ളൊരു ഭരണകൂടം വരുന്ന ദിവസമാണ് ഭരണം കിട്ടിയവരെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ന്യൂ ഇന്ത്യ ആണെന്ന് അതായത് ഇന്ന് പുതിയൊരു ഇന്ത്യ പിറക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്നേഹവും സേവനവും മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന വേർതിരിവുകളില്ലാത്ത പുതിയ നടപടികളുമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് ഈ ഭരണത്തിന് പുതിയൊരു ഭരണത്തിൻ്റെ പുതിയ പ്രതീക്ഷകൾ നൽകുന്നത് തീർച്ചയായും നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്ധനത്തിൻ്റെ വില ജി എസ് ടി നിരക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ഭരണത്തിൽ നിന്ന് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന സമ്മാനം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ നെലാൽ പോകുന്ന സമ്മാനവും അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വലിയ വലിയ പാടകൾ നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് വർഗീയതക്ക് നമ്മുടെ നാട്ടിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് വർഗീയത വോട്ട് ബാങ്കിയ ഇടങ്ങളിലെല്ലാം അതാരാണോ വോട്ട് ബാങ്കിയൊക്കെ അവർ പരാജയപ്പെട്ട സാഹചര്യം നമ്മൾ കണ്ടതാണ് അത് ഏറ്റവും വലിയൊരു പാഠമാണ് നമ്മുടെ നാട് ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ നാടിന് അറിയപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഷാറുഖ് ഖാനാണ് ഷാറുഖ് ഖാൻ എന്ന വ്യക്തിയല്ല ആ ഒരു ആ ഒരു ആയിട്ട് നമ്മുടെ നാടിൻ്റെ ആയിട്ട് ആ വ്യക്തിയുടെ പ്രാധാന്യമല്ല വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് പോരായ്മകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ല ഷാറുഖ് ഖാൻ നമ്മുടെ നാടിൻ്റെ മനസ്സ് റിഫ്ലക്റ്റ് ചെയ്ത ഒരുപാട് സിനിമകൾ ലോകത്തിന് സമ്മാനിച്ചതുകൊണ്ടാണ് ഷാറുഖ് ഖാൻ്റെ പേര് ഇന്ന് കേൾക്കുന്നത് ദിൽ വാല ദുൽഹിയ ലേ ജായഗെ ഹം കു അതുപോലെ ഒരുപാട് പ്രണയ ഗാനങ്ങൾ പ്രണയ സിനിമകൾ ലോകത്തിന് സമ്മാനിച്ചതുകൊണ്ട് അത് ലോകഹൃദയങ്ങൾ കീഴക്കിയതുകൊണ്ട് ആ കഥാപാത്രങ്ങൾക്ക് ആരാണോ പ്രതിനിധീകരിച്ചത് അവർ അവരുടെ ഒരു വലിയൊരു നമ്മുടെ നാടിനൊരു ഐക്കണായി മാറി മാറിയെന്നുള്ളതാണ് ഇതേ ഐക്കണായിട്ട് നമ്മുടെ ഭരണാധികാരികളും വരും മാറേണ്ടതുണ്ട് കാരണം നാം ഇവിടുത്തെ ജനമാണ് ഏറ്റവും വലിയ ഭരണാധികാരി ഭരണം തിരഞ്ഞെടുക്കുന്ന ജനം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരിക്കൽ കൂടി അറിയിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ജനഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ് നമുക്ക് രാഷ്ട്രീയം മറക്കാം മറ്റെല്ലാം മറയ്ക്കാം നമ്മുടെ ഭരണാധികാരികൾക്ക് നമുക്ക് പൂർണ്ണ പിന്തുണ നൽകാം എല്ലാ നന്മ നിറഞ്ഞ കാര്യങ്ങൾക്കും നമുക്കൊരുമിച്ച് പ്രവർത്തിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവാം എന്നാൽ വിവേചനങ്ങൾക്കും വിദ്വേഷങ്ങൾക്കെതിരെയും അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ മാന്യമായ രീതിയിൽ പ്രതികരിക്കാനും മറന്നുപോകരുത് കാരണം രണ്ടും ഇതിൻ്റെ ഒരു ഈക്വൽ പാർട്ടാണ് ഇന്ന് നമുക്ക് ഭരണപക്ഷവും ഉണ്ട് പ്രതിപക്ഷവും ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കില്ലാത്തത് പ്രതിപക്ഷമായിരുന്നു ഇപ്പോൾ ശക്തമായിട്ടുള്ള ഭരണപക്ഷവും വേണം പ്രതിപക്ഷവും വേണം നീതിക്ക് നീതിക്ക് വേണ്ടി നിലനിൽപ്പി നിലയുറപ്പിക്കാൻ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ ഭരണാധികാരികളെ കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൊണ്ടും പുൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം റോളല്ല ഓരോ തിരഞ്ഞെടു അവരെ ആരാണോ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ റോളാണ് ഭരണകൂടത്തിനോ പ്രതിപക്ഷത്തിനോ രാഷ്ട്രീയമില്ല ഭരണകൂടവും പ്രതിപക്ഷവും എല്ലാം ആ ഒരു പ്രതിനിധീകരണമാണ് നമ്മുടെ നാടിൻ്റെ പ്രതിനിധീകരണമാണ് ഭരണകൂടം വേണ്ടാത്തത് ചെയ്യുമ്പം അത് ചെയ്യരുത് എന്ന് പറയാൻ താശാസിക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രതിപക്ഷം അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഈ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയ നൽകുകയാണ് തീർച്ചയായിട്ടും ഈ ഇത് നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ സ്നേഹത്തിൻ്റെ സംസ്കാരം സേവനത്തിൻ്റെ സംസ്കാരം നമ്മുടെ ദയയുടെയും കാരുണ്യത്തിൻ്റെയും സംസ്കാരം നമ്മുടെ നാട്ടിലെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള ഏറ്റവും യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ വേണ്ടിയിട്ട് നമ്മുടെ നാടിൽ നിന്ന് എത്രയും ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ട് തൊഴിലില്ലായ്മ വല്ലാത്തൊരു പ്രശ്നമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വൈറസ് ആണ് ഇനിയും അതിനു വേണ്ടിയിട്ട് ഭരണകൂടം മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ അതായിരിക്കുമെന്നുള്ളൊരു താക്കീതാണ് കാരണം ഒരു വർഗീയത വിറ്റുകൊണ്ട് എത്ര മാത്രം എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്തിട്ടും അതിന് വലിയൊരു മാർക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ ഇനി അത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഷിപ്പും വിദ്വേഷവും ഒക്കെ പിന്നീട് മുഷിപ്പാണ് ഉണ്ടാക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാ നല്ലൊരു ഭരണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നാട്ടിലെ ജനപൗരന്മാർക്കും എല്ലാ പൗരന്മാർക്കും എല്ലാ ആരൊക്കെ ഏതൊക്കെ പദവിയിലേക്ക് വരുന്നോ എല്ലാവർക്കും ഒരായിരം ആശംസകൾ നൽകുകയാണ് ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു വി ഐ പികളായി വരാൻ പോകുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വേർപ്പോയിച്ച നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഉറക്കം ഉറക്കം കളഞ്ഞ അവർക്ക് വേണ്ടി വാദിച്ച ശക്തമായിട്ടുള്ള യുദ്ധ പോരാതി പോലെ മന്ത്രിസഭ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പാർലമെന്റ് എന്നറിയപ്പെടുന്ന ആ യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾ അവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് നാടിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നാട്ടിലെ ഓരോ പൗരനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം നമ്മുടെ പണയ പണത്തിൻ്റെ നിരക്കൊക്കെ എങ്ങനെ നമുക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള ഒരു സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഇനി പോവേണ്ടത് നിങ്ങൾ ഇതാ ഭരണം എന്ന് പറയുന്ന ആ യുദ്ധകളത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ആശംസകൾ ചെയ്യുകയാണ് ജയ് ഹിന്ദ്